ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു കാര്യം ഉറപ്പാണ്, ഈ വീഡിയോയ്ക്ക് ഒരു മിനിമം വ്യൂവർഷിപ്പിന് താഴെ ഉണ്ടാവുള്ളൂ, ആളുകൾ കാണാൻ പോകുന്നില്ല. ബിക്കോസ് ഇത് ചന്ദനമഴയിലെ മേഘന വിൻസെൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിയാക്ഷൻ അല്ല, അല്ലെങ്കിൽ ദിയാകൃഷ്ണയുടെ ക്യു ആൻഡ് എ സെക്ഷൻ്റെ റിയാക്ഷൻ വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ ഇതാരും പ്രത്യേകിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആര് കണ്ടാലും ഇല്ലെങ്കിലും കണ്ടവർക്ക് കാര്യം മനസ്സിലായാൽ മതി. വന്ദന ദാസ്, 23-year-old ഡോക്ടർ. വന്ദന ദാസിനെ മലയാളി മറക്കില്ല ഒരിക്കലും. കള്ളു കുടിച്ച് വന്ന ഒരു പരമാറി ഹോസ്പിറ്റലിൽ കയറി വന്ദന ദാസിനെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കുത്തിക്കൊന്നു. ഈ ഇൻസിഡൻ്റ് ഉണ്ടായത് ഒരു വർഷം മുമ്പ് കേരളത്തിലാണ് അല്ലേ. അന്ന് ഭയങ്കരമായിട്ട് എല്ലാവരും ഡിമാൻഡ് ചെയ്തൊരു കാര്യമാണ്, ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സ്, നേഴ്സസ് ആൻഡ് റിലേറ്റഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ബിക്കോസ് അവരാണ് ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നത് രോഗികളായ ആളുകളെ. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഒരു കൊലക്കേസിൽ ഒരു പ്രതിനെ വരെ നേരെ കൊണ്ടുപോകും കേട്ടോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, ഹോസ്പിറ്റലിൽ എക്സാമിനേഷനാണ് കൊണ്ടുപോകും. ഇവർ ഏത് മൂഡിലാണുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ സിനിമാക്കാർക്കും രാഷ്ട്രീയക്കാർക്കും സ്പോർട്സ് സെലിബ്രിറ്റീസിനും എല്ലാ സെലിബ്രിറ്റീസിനും കൊടുക്കുന്ന, ഈ രാജ്യം കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. അതിൽ പത്തിലൊരു അംശം പോലും മനുഷ്യൻ്റെ ജീവൻ സേവ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിനോ നേഴ്സിനോ ബാക്കി സ്റ്റാഫുകൾക്കോ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഗതികേടല്ലേ? ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, രാജ്യം തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ 31 വയസ്സുള്ള റെസിഡൻ്റ് ഡോക്ടറെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞു. 36 മണിക്കൂർ വർക്ക് ചെയ്ത ഈ ഒരു കുട്ടി ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് തല ചായ്ക്കാനും വേണ്ടി, അവർക്ക് പ്രത്യേകിച്ച് ഒരു റൂമൊന്നും ആ ഹോസ്പിറ്റലിൽ ഇല്ല, അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആർ ജി കാർ മെഡിക്കൽ കോളേജിൻ്റെ സെമിനാർ റൂമിൽ പോയി ഒന്ന് കിടന്നു. പുലർച്ചെ കള്ളു കുടിച്ച് വന്ന ഒരുത്തൻ ഈ കുട്ടിയെ ബ്രൂട്ടലി വലിച്ച് കീറിപ്പിച്ച് ചീന്തി ഇല്ലാതാക്കി കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇതിനെക്കുറിച്ചല്ലേ സംസാരിക്കണ്ടേ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം ഈ രാജ്യത്ത് ഞാൻ പറഞ്ഞല്ലോ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സെക്യൂരിറ്റി ആയിരിക്കണം. കാരണം അവർ നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽസിന് മണിക്കൂറുകളോളം അവരെന്ത് ചെയ്യുന്നത്, ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ പറയും എല്ലാവരും പൈസ കിട്ടുന്നില്ലേ. പൈസ കിട്ടിയാലും നമ്മുടെയൊക്കെ ജീവൻ അവരുടെ കയ്യിലാണ്. ആ ജീവൻ അവരുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്താവുന്നത്, ഓടിപ്പോണ ഹോസ്പിറ്റൽസിലേക്ക്. അവർ ചെയ്യുന്ന ജോലിയുടെ പൈസ തന്നെയാണ് അവർ വാങ്ങുന്നത്. പിന്നെ അവർക്ക് ലൈഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ സെപ്പറേറ്റ് തിങ് അത് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. സഞ്ജയ് റോയ്, ഇതാണ് 33 വയസ്സുള്ള സിവിൽ വോളണ്ടിയർ. സിവിൽ വോളണ്ടിയർ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ, ഇപ്പോൾ സർക്കാർ ഹോസ്പിറ്റലിലൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് എന്താ, എവിടെയാ, എക്സ്റേ എവിടെ, പേഷ്യൻ്റെ എവിടെ കാണിക്കണം, ടോക്കൺ എവിടെ നിന്ന് എടുക്കണം, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ സിവിൽ വോളണ്ടിയർ. അപ്പോൾ ഈ സിവിൽ വോളണ്ടിയറാണ് പ്രതി, സഞ്ജയ് റോയ്. ഈ ചെങ്ങാതി ആ ഹോസ്പിറ്റലിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ബാക്കി ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഇരുന്ന് വെള്ളമടിച്ച് ഒരു 4 മണിയോട് കൂടിയിട്ട് സെമിനാർ ഹാളിലേക്ക് കയറി ചെല്ലുകയാണ്. 31 വയസ്സുള്ള ഈ ഡോക്ടർ അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇവൻ ഈ ഡോക്ടറെ ഇതിൻ്റെ ഒരു വയലൻസിൻ്റെ എക്സ്ട്രീംസ് ആ ഒരു ഫേസ് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയോ? ഡോക്ടറെ 2 കാലും, ഐ എം വെരി സോറി ടു സേ ദിസ്, 2 കാലും 2 സൈഡിലേക്ക് വലിച്ചോട്ടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അരേന്ന് പൊട്ടിച്ചിങ്ങനെ സൈഡിലേക്ക് 2 സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. മുഖത്ത് കുത്തി, കണ്ണടയൊക്കെ പൊട്ടി, കണ്ണൊക്കെ കീറി, ചെവിന്നൊക്കെ ചോര വലിച്ച്, ഇത്രയും ബ്രൂട്ടലി
ഈ കുട്ടി അവൻ ഇല്ലാതാക്കി. ഒന്ന് ആലോചിച്ച് നോക്ക്, 36 മണിക്കൂർ ഒരു ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്ത് ഭക്ഷണം ഫ്രണ്ട്സിൻ്റെ ഒപ്പം കഴിച്ച് ഒന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ട് സെമിനാർ ഹാളിൽ പോകേണ്ട ഒരവസ്ഥ ഡോക്ടർക്ക്. ഈ പറഞ്ഞ ഈ സഞ്ജയ് റോയ് എന്ന് പറഞ്ഞിട്ടുള്ള സിവിൽ വോളണ്ടിയർക്ക് അവിടെ സെപ്പറേറ്റ് റൂമുണ്ട്, ഏറ്റവും വലിയ വിറ്റതാ. ഇവനൊക്കെ അവിടെ പോയി കിടന്നുറങ്ങാനും ഇരിക്കാനും റൂമുണ്ട്, ഡോക്ടർക്ക് റെസ്റ്റ് ചെയ്യാൻ അവിടെ റൂമില്ല. പല ഹോസ്പിറ്റൽസിലെ അവസ്ഥ അതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു ഇൻസിഡൻറ്റ് വെരി അൺഫോർച്ചുനേറ്റ് എന്നേ പറയാനുള്ളൂ. കാരണം ഞാൻ നോക്കുമ്പോൾ ഡോക്ടേഴ്സ്, നഴ്സുമാർ, ബാക്കി സ്റ്റാഫുകൾ, ഇവർ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള മനുഷ്യന്മാരായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളാണ് എപ്പോഴും. ബിക്കോസ് ഇപ്പോൾ ഒരു രോഗി ഹോസ്പിറ്റലിലെത്തി, അയാളുടെ രോഗം എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കാര്യമാണെന്ന് പറഞ്ഞ് കൺഫേം ചെയ്തു, ഇത് ആ രോഗിയെയും രോഗിയുടെ വീട്ടുകാരെയും അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കാരണം ഇതിൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൊരു ഫേസ് ഉണ്ട്. അതൊന്ന്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ കേസ് വന്നു, അതിൽ ആ ഒരു പേഷ്യൻ്റ് മരണപ്പെട്ടു, ഇതും ഈ പറഞ്ഞ ഇവരെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ വരാനുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലിനെ ബ്ലെയിം ചെയ്യും, ഡോക്ടറിനെ ബ്ലെയിം ചെയ്യും, ചില റെയർ കേസുകളിൽ മെഡിക്കൽ നെഗ്ലിജൻസ് കാണും. പക്ഷെ അല്ലാത്ത മോസ്റ്റ്ലി മെജോറിറ്റി കേസുകളിലും ഈ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സൊക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. ഈ റിയാക്ഷനും ഇവരിലേക്കാണ് ചെല്ല, ഡോക്ടേഴ്സ്, നഴ്സുമാർ, അവിടെ ബാക്കി വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക്. അപ്പോൾ അവിടെയല്ലേ ശരിക്കും സേഫ്റ്റി വെക്കേണ്ടത്, അവരെയല്ലേ സേഫാക്കി വെക്കേണ്ടത് ശരിക്കും, അല്ലേ? അവർക്ക് എന്ത് സേഫ്റ്റി അല്ലേ? ഇവിടെയുള്ള ഹോസ്പിറ്റൽസിൽ എത്ര പോലീസ് ഗാർഡുമാർ, എത്ര പോലീസുകാരുണ്ട് സെക്യൂരിറ്റിക്ക്? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ കേസല്ല ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലാണെങ്കിലും എത്ര പോലീസുകാർ കാണും, ഗാർഡുമാർ കാണും ചിലപ്പോൾ, പക്ഷെ പോലീസുകാർ, ഞാൻ പറയുമ്പോൾ ആംഡ് പോലീസുകാരെ വെക്കണം. കാരണം ഈ വരുന്ന ആളുകളുടെ ഒരു മൈൻഡ്സെറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ സേഫ് അല്ല, ഇവിടുത്തെ സെലിബ്രിറ്റീസ് സേഫാണ്, പക്ഷേ ഇവിടുത്തെ ഡോക്ടേഴ്സും നഴ്സുമാരും ബാക്കി മെഡിക്കൽ സ്റ്റാഫൊന്നും സേഫ് അല്ല. നമ്മളെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഈ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ അവസ്ഥ വെച്ചിട്ട് രോഗങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ ഫ്ലഡഡാണ് ആളുകളൊക്കെ കൊണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആളുകൾ എങ്ങനെ, കാരണം മെൻ്റലി സ്റ്റേബിൾ ആയിരിക്കില്ല ഹോസ്പിറ്റലിൽ എത്തുന്നവർ പലരും, അവർ പകുതി കിളി പോയിട്ടാവും ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവരെ ട്രീറ്റ് ചെയ്യുന്ന ഇവർക്കൊക്കെ സെക്യൂരിറ്റി നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം, വേണ്ടേ? അത് ശരിക്കും ഡിമാൻഡ് ചെയ്യണം. ഇവിടുത്തെ സിസ്റ്റം അത് അവർക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ. ഇന്ത്യയിലെ ഡോക്ടർമാരെ കണക്ക് നോക്കിയാൽ അതിലൊരു നിയർലി 30% സ്ത്രീകളാണ്, നഴ്സുമാരേൽ ഒരു 80% സ്ത്രീകളാണ്. ഇന്ത്യയിലെ മൊത്തം ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 4% ഇൻക്രീസാണ് 2022 ഇപ്പുറം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ക്രൈമുകളിൽ ഒരു 4% ഹൈക്കാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലന്നെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ്, നഴ്സുമാർ, ബാക്കി സ്റ്റാഫുകൾ, ഇവർക്കെതിരെ നടക്കുന്ന ഒരുപാട് ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ട്, പീഡനമാണെന്നുണ്ടെങ്കിലും അവരെ അബ്യൂസ് ചെയ്യുന്ന, കാരണം അവരുടെ വർക്കിംഗ് അവേഴ്സും അവരുടെ വർക്കിംഗ് നേച്ചറൊക്കെ വെച്ചിട്ട് അവരിങ്ങനത്തെ ഈ എന്താ പറയുക, ഭ്രാന്തന്മാർക്ക്, കാമഭ്രാന്ത് പിടിച്ച് നടക്കുന്നവർക്ക് കുറച്ചും കൂടി ഈസി ടാർഗറ്റായിട്ട് മാറുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. പല ഡോക്ടർമാരും ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ പുലർച്ചി അർദ്ധരാത്രിയിലൊക്കെ ആയിരിക്കും വണ്ടിയൊക്കെ കൊണ്ടിട്ട് അവരെവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്നത്. ഈ ഹോസ്പിറ്റൽസിൽ തന്നെ പല ഹോസ്പിറ്റൽസിൽ CCTV ക്യാമോ കാര്യം, ഇപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടന്ന കൊൽക്കത്തയിലെ RG Kar മെഡിക്കൽ കോളേജിലെ സെമിനാർ റൂമിലോ അതിൻ്റെ ചുറ്റുവട്ടത്തോ CCTV ക്യാമില്ല, കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഇടനാഴികളിലെ CCTV ക്യാമിൽ വന്നു പോയ ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, ഈ ഡോക്ടറെ കൊന്നു കളഞ്ഞ സഞ്ജയ് റോയിയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഈ നടന്ന സംഭവം നടന്ന സെമിനാർ ഹാളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ
ഇവൻ അങ്ങോട്ട് സെമിനാർ ഹാളിൻ്റെ വഴിയിലേക്ക് പോയ സമയത്ത് ഇവൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്നു. തിരിച്ച് 45 മിനിറ്റ് കഴിഞ്ഞ് ഇവൻ തിരിച്ചു വന്നപ്പോൾ ഇതില്ല. കുറേ പേരെ സംശയിച്ചു. എല്ലാവരും വിളിച്ച് വരുത്തിയ കൂട്ടത്തിൽ പോലീസുകാർ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ആരുടെ ഫോണിൽ കണക്റ്റ് ആവണമെന്ന് നോക്കി. അങ്ങനെ ഇത് സഞ്ജയ് റോയുടെ ഫോണിൽ കണക്റ്റായി. അങ്ങനെയാണ് ഇവൻ എന്ത് ചെയ്തത്, പോലീസുകാരെ അറസ്റ്റ് ചെയ്തത്. ഇവൻ പോലീസുകാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിനോട് നോക്കി പറയുന്നത് എന്തറിയോ, നിങ്ങൾ എന്നെ തൂക്കിലേറ്റിക്കോ കുഴപ്പമില്ല, നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞോ ഐ ഡോണ്ട് കെയർ. ഇവിടുത്തെ സിസ്റ്റത്തിനോടുള്ള വെല്ലുവിളിയല്ലേ ഇത്. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഇതേപോലുള്ള സബ് സ്റ്റാഫിനെ വെക്കുന്ന സമയത്ത്, അതായത് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ കുറേ സ്റ്റാഫുകളെ വെക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇവരെ കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണ്ടേ. ഈ ഇൻസിഡൻറ്റിൽ ഇൻവോൾവ് ആയ ഈ വൃത്തികെട്ടവൻ 4-5 കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഭാര്യമാരെ ബ്രൂട്ടലി ഇവൻ അടിച്ച് ഇല്ലാതാക്കിയ കേസുകളുണ്ട്. എന്നിട്ടും ഇവൻ എങ്ങനെ അവിടെ കയറിക്കൂടി, ഇവൻ ആരെ ആക്സസ് കൊടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവനെ പിടിച്ച സമയത്ത് ഇവൻ്റെ ബൈക്കിൻ്റെ മുകളിലൊക്കെ കൊൽക്കത്ത പോലീസിൻ്റെ മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇവൻ്റെ ഫോണ് പിടിച്ച സമയത്ത് ഫോണിനകത്ത് ഫുള്ള് മറ്റേ വീഡിയോസ്, അതിൻ്റെ സ്ക്രീൻഷോട്ട്, വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത വീഡിയോസ് ഇങ്ങനെ തുരുതുരാന്ന് പറഞ്ഞ് കിടക്കുക. അത്ര നിങ്ങൾ ആലോചിക്കണം, ഈ പറഞ്ഞ സഞ്ജയ് റോയ് ഇവൻ ഈ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സിവിക് വോളണ്ടിയർ ആയിട്ടാ. സിവിക് വോളണ്ടിയർ, സിവിക് വോളണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരുടെ എന്താ പറയുക, ഏകദേശം ഡ്യൂട്ടി അതുപോലെ തന്നെയാണ് സിവിക് വോളണ്ടിയർ. അതായത് അവർ ഈ പറഞ്ഞ പോലീസുകാരായിട്ട് കുറച്ചും കൂടി ക്ലോസ് ആണ്. ഇങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുത്തനൊക്കെയാണ് എന്തുവാട് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ പ്ലീസ്, ഇവിടെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെങ്ങനെയാണോ ഇവിടുത്തെ ഈ പറഞ്ഞ സിനിമ, സ്പോർട്സ്, രാഷ്ട്രീയം റിലേറ്റഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അതിന് ഇരട്ടി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട സെലിബ്രിറ്റീസ് ശരിക്കും നമ്മളെ നാട്ടിൽ നമ്മളെ ഹോസ്പിറ്റൽസിലുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും ബാക്കി സ്റ്റാഫുകളോ? നിങ്ങൾ അവരെ ലൈഫ് സ്റ്റൈലൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെയും ഡോക്ടർമാരെയും ബാക്കി സ്റ്റാഫിൻ്റെയൊക്കെ മണിക്കൂറുകളോളം, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഡോക്ടേഴ്സും നഴ്സുമാരും മണിക്കൂറുകളോളം വർക്ക് ചെയ്യും. അവരെ ഈറ്റിംഗ് ഹാബിറ്റ്സ് അവർക്കൊരിക്കലും എന്താ പറയുക, സ്റ്റേബിളായിട്ട് ഇന്ന ഇന്ന സാധനം ഇന്ന സമയത്ത് കഴിക്കണം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഉറക്കം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് നോക്കുന്നവരുടെ അവരുടെ ഹെൽത്ത് ഇല്ല. അവർക്ക് അറിയാം ഹെൽത്ത് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്, നമുക്ക് അവർ പറഞ്ഞു തരും ചെയ്യും, പക്ഷെ അവർക്ക് ഹെൽത്ത് ഇല്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോൾ പറയും പൈസ കിട്ടുന്നില്ല, പൈസ കിട്ടുന്നില്ലേ. അവർ ചെയ്യുന്ന ജോലി അത്രയും ക്രിട്ടിക്കലും ക്രൂഷ്യലും അത്രയും ഇമ്പോർട്ടൻറ്റും ആയതുകൊണ്ടാണ് അവർ അത്രയും ഹൈലി പെയ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ അവർ ഹൈലി പെയ്ഡ് ആവുന്നതിൽ നമ്മൾ ഓതൊരു പൈസ കിട്ടില്ല എന്നുള്ള ചോദ്യം ശരി അൺവാണ്ടഡ് ആണ്. അവരത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പം എന്താണെങ്കിലും ഇവിടുത്തെ സിസ്റ്റം, ഈ രാജ്യത്തെ നിയമം ഉറപ്പ് വരുത്തേണ്ടത് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെയും നഴ്സുമാരുടെയും ബാക്കി മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു സ്റ്റാഫിൻ്റെയും സെക്യൂരിറ്റിയാണ്. അത് ഉറപ്പ് വരുത്താതെ ഈ രാജ്യം ഇനി എത്ര ഇമ്പ്രൂവ് ചെയ്ത് എത്ര പുരോഗതിയിൽ മുന്നോട്ട് പോയാലും ഇവിടെ നാളുകളിൽ സംഭവിക്കുന്നത്, ഈ ഡോക്ടറായിട്ടൊക്കെ വരുന്ന കുട്ടികളുടെ അവസ്ഥ ഞാനാലോചിച്ച്, എത്ര പഠിക്കണം, എത്ര പഠിക്കണം, എത്ര വയസ്സ് വരെ എത്ര പൈസ മുടക്കി ഇവർ പഠിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി. ഈ റെസിഡൻറ്റ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ അവർ സത്യത്തിൽ എന്താ സംഭവിക്കണം അറിയോ, ഒരു 2-3 കൊല്ലം ആ ഹോസ്പിറ്റലിലെ ഈ എന്താ പറയുക, സെല്ലിലടച്ച കുറ്റവാളി പോലെയാണ്. അവിടുത്തെ തടങ്കലിലാണ് പിന്നെ അവർ, അവരുടെ ഊണും ഉറക്കവും അവരുടെ ആ ഒരു 3 വർഷവും അവർ പുറം ലോകം കാണില്ല. അവർ ഡ്യൂട്ടി 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 എന്ന് പറഞ്ഞിട്ട് ഒരു 3 കൊല്ലം ഈ റെസിഡൻറ്റ് ഡോക്ടർമാർ പാവങ്ങൾ ഈ ഹോസ്പിറ്റലിനകത്ത് ചത്ത് നരകിക്കും. അതും ഈ പറഞ്ഞ RG മെഡിക്കൽ കോളേജിനകത്ത് ഒരു ദിവസം വന്നു പോകുന്നത്
ഏകദേശം 35,000-36,000 പേഷ്യൻസാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 36,000-35,000 ആളുകൾ അ ഡേ വിസിറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്ത് വർക്ക് ലോഡ് എത്രത്തോളം ഉണ്ടാവും? അതൊരു ട്രെയിനി ഡോക്ടർക്കാവുമ്പോൾ വർക്ക് ലോഡ് കൂടുകയുള്ളൂ. സ്ട്രെയിറ്റ് അവേ 36 മണിക്കൂർ ജോലി ചെയ്ത ആ ഒരു കുട്ടി ഒന്ന് ഉറങ്ങാൻ തല ചായച്ചപ്പോഴത്തേക്കും അതിനെ ക്രൂരമായിട്ട് ഇല്ലാതാക്കി കളഞ്ഞു. ഇത് നാടടേത്, ഞാൻ അതാണ് സത്യത്തിൽ ആലോചിച്ച് നോക്കുന്നത്. എന്താണെങ്കിലും സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഇങ്ങനത്തെ ഒരവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഹോസ്പിറ്റലിലും ഒരു ഡോക്ടർക്കും ഒരു നേഴ്സിനും ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല. ഓക്കെ, അത് മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇവിടുത്തെ സിസ്റ്റമാണ്. അതിനാവശ്യമുള്ള എന്ത്, ഇപ്പം ഞാൻ നിങ്ങളൊക്കെ നമ്മുടെയൊക്കെ ടാക്സിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് ഈ രാജ്യം പുരോഗതി അല്ലെങ്കിൽ പുരോഗമനം, രാജ്യത്തിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. പോലീസ് ഫോഴ്സിൻ്റെ എണ്ണം കൂട്ടിക്കോ, ഹോസ്പിറ്റലിൽ പോലീസുകാരെ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യ്, അവിടെ നിൽക്കട്ടെ. കാരണം ഇനിയും അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കാലത്ത് ഒരു മെൻ്റൽ ഹെൽത്ത് ഒന്നും സ്റ്റേബിൾ അല്ലാത്ത ആളുകൾ കൂടുതലായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവർ ചിലപ്പോൾ അവിടുന്ന് വയലൻ്റ് ആവും. അതിനൊക്കെ ഇവരെ രക്ഷിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് എനി കോസ്റ്റ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. ആ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമം വിചാരിച്ചേ പറ്റൂ. ഓക്കെ, സോ പ്ലീസ് മേക്ക് ഷുവർ ഇവരെല്ലാവരും സേഫാണ്. ഇനി ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ എവിടെയും സംഭവിക്കാതിരിക്കട്ടെ നമ്മളെ രാജ്യത്ത്. ഓക്കെ, അതിന് വേണ്ട നടപടികൾ എന്താണെങ്കിലും നമ്മുടെ സിസ്റ്റം എടുത്തേ പറ്റൂ. അതിന് ഏത് ഗവൺമെൻറ് ആര് ഭരിച്ചാലും എപ്പോൾ ഭരിച്ചാലും ഇതിനുള്ളൊരു പോംവഴി കണ്ടേ പറ്റൂ.